ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റി കമ്പനി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ സമയം എന്ന് പറയുന്നത് അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല ചൂടുള്ള സമയമാണ്. അപ്പൊ നമ്മുടെ റൂമിന്റെ അകത്തൊക്കെ ആണെങ്കിലും നല്ല ചൂടൊക്കെ ആയിരിക്കും, അതായത് ഉറങ്ങുമ്പോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു എ സി അല്ലെങ്കിൽ എയർ കൂളറൊക്കെ വെക്കാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ചെലവുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോ എ സി ഒക്കെ വെക്കുകയാണെങ്കിൽ വൈദ്യുതി ചാർജും അതേപോലെ തന്നെ കൂടും. അപ്പോ അതൊഴിവാക്കിയിട്ട്, അതായത് നമ്മുടെ വീടിന് ചുറ്റും കിട്ടുന്ന ഇപ്പോ ഓട് അതുപോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ റൂം തണുപ്പിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അത് മാത്രമല്ല, ആ സംഭവം ഉണ്ടാക്കുന്നതിലൂടെ റൂം അലങ്കരിക്കാനും അതേപോലെ തന്നെ റൂം തണുപ്പിക്കാനുള്ള ഒരു സംഭവമാണ് അത്. അതായത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എയർ കൂളിംഗ് സിസ്റ്റം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ നേരെ പോയിട്ട് വീഡിയോ കണ്ടിട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഓടാണ് വേണ്ടത്. പഴയ ഓട് എടുത്താൽ മതി. അപ്പോൾ ഈ ഓടിൻ്റെ ഈ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. ഞാനിപ്പോൾ ചോക്ക് കൊണ്ട് വരച്ച് കാണിച്ചു തരാം എവിടെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. മുകളിൽ കട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഓടിനെ നമുക്ക് 4 കഷ്ണങ്ങളാക്കാം, അതായത് 15 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. അതേപോലെ നടുഭാഗത്തും ഞാൻ വരക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 4 കഷ്ണം ഓട് കിട്ടും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആക്സോ ബ്ലേഡ് ഉപയോഗിക്കാം. ആക്സോ ബ്ലേഡ് ഉപയോഗിക്കുന്നത് കുറച്ച് പണി ഉള്ള ഒരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓടൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഉപയോഗിക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഓടുണ്ടല്ലോ, ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതായത് അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പായലും അതേപോലെ മണ്ണൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അടുക്കളയിൽ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ഒന്ന് തേച്ച് വൃത്തിയാക്കി അതിൻ്റെ പായലും മണ്ണൊക്കെ ഒന്ന് കളഞ്ഞു വെക്കാം. ഇപ്പോൾ ഇത് ആ 4 കഷ്ണം ഓടാണ്, നമുക്ക് ആ ഒറ്റ ഓടിൽ നിന്ന് 4 കഷ്ണം ഓട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒരു 5 വലിയ ഓടിന കഷ്ണങ്ങൾ കഴിച്ച് വെച്ചിട്ടുണ്ട്. അതായത് 5 ഓടിന ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ മണ്ണും അതേപോലെ പായലും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. ഇതിപ്പോൾ ഒന്ന് എല്ലാം കഴുകിയെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ അകത്തൊക്കെ വെക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് വൃത്തിയാക്കി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് നമുക്ക് വേണ്ടത്. കുറച്ച് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വെള്ളമൊക്കെ താഴെ വീണ് പോകും. ഇതിപ്പോൾ ഒരു ഇഷ്ടികയെ 2 കഷ്ണങ്ങളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ഇഷ്ടിക അങ്ങനെ തന്നെ താഴെ വെക്കുന്നതും പ്രശ്നമില്ല. ഞാൻ കുറച്ചും കൂടി വെള്ളം അടിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഇഷ്ടികയെ കഷ്ണം കഴിച്ചത്. അതിന് മുകളിൽ ഞാൻ മറ്റൊരു ഇഷ്ടിക വെച്ചിട്ടുണ്ട്. അതായത് ഹൈറ്റ് കൂട്ടാൻ എന്ന ഉദ്ദേശത്തോടെയാണ് ഈ 2 ഇഷ്ടികകളും വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമുക്കൊരു കഷ്ണം മരം വെക്കാം. ഒരു കഷ്ണം മരം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ 2 കുഞ്ഞു മരം, ചെറിയ മൽപ്പലക വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മുറിച്ച് വെച്ചിട്ടുള്ള ഓടുണ്ടല്ലോ, ഇത് നല്ല കറക്റ്റായിട്ട് അവിടെ ഫിക്സാകുന്ന രീതിയിൽ ഇതുപോലെ വെക്കാം. അതിൻ്റെ മുകളിൽ അതിനെ നേരെ തല തിരിച്ചിട്ട് വെക്കാം, ദാ ഈ കാണുന്നത് പോലെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടിയിട്ട് നമുക്കൊരു ഹോൾസ് കാണാൻ പറ്റും. ഇതിൽ കൂടിയാണ് അപ്പുറത്തുള്ള വായു, അതായത് അപ്പുറത്തുള്ള കാറ്റ് ഇപ്പുറത്തേക്ക് കടന്നു വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അതായത് ഒന്നിൻ്റെ മുകൾ ഭാഗത്തേക്ക് മറ്റൊന്ന്, അതായത് ഒരു യു ഷേപ്പിലെ ഓടിൻ്റെ മുകളിലേക്ക് ഒരു റാ ഷേപ്പിലുള്ള ഓട് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇത് മുകളിലോട്ട് വെച്ച് കൊണ്ടുപോവാം. ഒരു 4-5 സെറ്റായിട്ട് മുകളിലേക്ക് വെച്ച് കൊണ്ടുപോകാം. ഇപ്പോൾ ഇവിടെ 2 വെച്ച് കഴിഞ്ഞു. അതായത് ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 50% ഓടാണെങ്കിൽ 50% ഹോൾസ് ആയിരിക്കണം. അതായത് 50% അവിടെ എന്തെങ്കിലും ഓടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ 50% വായു ഇങ്ങോട്ടേക്ക് കടന്നു വരാനുള്ള വഴികളായിരിക്കണം അതിനുണ്ടാവേണ്ടത്. അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെ അക്വോറിയത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാട്ടർ പമ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കറണ്ടിൽ പ്രവർത്തിക്കുന്നതാണ്, ഓൺലൈനിലാണ് വാങ്ങിച്ചത്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ ഇത് ഞാനൊരു 5 സെറ്റ് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കുറച്ചും കൂടി സെൻട്രലായിട്ട് വെക്കാട്ടോ. ഇത് ഞാനിപ്പോൾ വെച്ചപ്പോൾ കുറച്ച് പിറകിലോട്ടായി എന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മുടെ പമ്പ് അതിൻ്റെ അകത്തേക്ക് താഴെ വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലോട്ട് എത്തുന്ന അത്രയും നീളമുള്ള ഒരു ചെറിയ PVC പൈപ്പ് എടുക്കുന്നു. അത് നമ്മുടെ പമ്പിൻ്റെ ആ വായുഭാഗത്ത് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു PVC പൈപ്പ് എടുക്കുന്നു. ഇതിപ്പോൾ ഹൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര ഓട് വെക്കുന്നുണ്ടോ അതനുസരിച്ചിട്ടുള്ള ഹൈറ്റാണ് പൈപ്പിന് എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടതിന് ശേഷം ഒരു എൽബോ എടുക്കുന്നു. എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഇതുപോലുള്ള ബെൻഡായിട്ടുള്ള ഒരു ജോയിൻ്റ് എടുക്കുന്നു. അതേപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം പൈപ്പ് കണക്ട് ചെയ്യുന്നു. പിന്നെ ഒരു T ഷേപ്പിലുള്ള ഒരു ജോയിൻ്റ് കൂടി അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു.
അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ ഉള്ളത്, ഇനി ഇതിൻ്റെ സൈഡിൽ രണ്ടിലും നമുക്ക് ഓരോ എൽബോ കണക്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു കഷ്ണം പൈപ്പ് അകത്തേക്ക് കയറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളിതിപ്പോൾ പൈപ്പ് ടൈറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് ടൈറ്റാക്കി കൊടുക്കാട്ടോ, ലീക്ക് വരാത്ത രീതിയിൽ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്നൊക്കെ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം, ടൈറ്റാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സെറ്റപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. അതിനു മുമ്പ് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ശ്രദ്ധിക്കുക, ഈ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പമ്പ് ഉണ്ടല്ലോ, അത് വെള്ളത്തിലല്ലാതെ പുറത്ത് വെച്ച് ഓൺ ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ലേ അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. മോട്ടറിന് അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം അത് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. അതാണ് കുറച്ചും കൂടി മുന്നിലോട്ട് വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നില്ല താഴെ വെള്ളം ഊറ്റുന്നത് പോലെ, അത് ഇപ്പോൾ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് കുറച്ചും കൂടി സെൻറ്ററായിട്ട് എപ്പോഴും സെൻറ്ററായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഇതുപോലെ ഈ ജോയിൻ്റൊക്കെ കാണുന്നത് കുറച്ച് വൃത്തിയില്ലാത്ത പോലെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ എന്തെങ്കിലും വെച്ച് അവിടെ കവർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കാം. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഉണങ്ങാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് പെയിൻ്റ് അടിക്കുന്നില്ല. അടുത്തതായിട്ട് എടുക്കുന്നുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമാണ്. എന്നാണ് നമുക്കിത് കറക്റ്റായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം എടുക്കുന്നു, അതേപോലെ ഐസ് ക്യൂബൊക്കെ വെക്കുന്നു. ഇതുപോലെ ഐസ് ക്യൂബൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ വെള്ളം നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് ഓൺ ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സാധാരണ വെള്ളം, അതായത് കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളം എന്ന് വിചാരിക്കുക, ഫ്രിഡ്ജിൽ വെക്കാത്ത, ഇപ്പോൾ നമ്മൾ ഐസ് ക്യൂബും ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊക്കെയാണ് ഉപയോഗിച്ചത്. അതല്ലാതെ സാധാരണ വെള്ളമാണ് എടുക്കുന്നത് എങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ റൂമിലുള്ള ടെമ്പറേച്ചർ, അതായത് ഇപ്പോൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ റൂമിലുള്ളത് എങ്കിൽ നമുക്കത് ഒരു 25 ഡിഗ്രി സെൽഷ്യസ് വരെ ആക്കി കുറക്കാം. അതായത് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ഇത് ഉപയോഗിക്കുന്നതിലൂടെ കുറക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ തണുത്ത വെള്ളമാണ് അല്ലെങ്കിൽ ഐസൊക്കെയാണ്, ഐസ് ക്യൂബൊക്കെയാണ് അതിലിടുന്നത്, അപ്പോൾ ആ വെള്ളം കൂടി തണുക്കുമല്ലോ. അങ്ങനെ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് ഒരു 10 മുതൽ 12 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് റൂമിലെ ചൂട് കുറക്കാൻ പറ്റും. ഇനി ഇത് കറക്റ്റായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതായത് എങ്ങനെ ഇത് പ്രവർത്തിപ്പിക്കാമെന്നില്ല ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ ഓട് ഉണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ പിറകുഭാഗത്തായിട്ട് ഇതുപോലെ ടേബിൾ ഫാൻ കൊണ്ടുപോയിട്ട് വെക്കാം. അതായത് ടേബിൾ ഫാൻ റൂമിലെ ചൂട് കാറ്റിനൊക്കെ വലിച്ചതിന് ശേഷം മുന്നിലോട്ട് തള്ളുമല്ലോ, അതായത് പുറകിലുള്ള കാറ്റിനെ മുന്നിലോട്ട് തള്ളും. അപ്പോൾ മുന്നിലുള്ള ഈ ഓടിലും അതേപോലെ തന്നെ തണുത്ത വെള്ളത്തിലും തട്ടിയിട്ട് കാറ്റും അതേപോലെ തന്നെ തണുക്കുകയും, അതായത് നമ്മുടെ റൂമിൽ തണുത്ത കാറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ ടേബിൾ ഫാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സോസ് ഫാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ CP അകത്തുണ്ടൊക്കെ ഉണ്ടാകുന്ന ഫാൻ ഉണ്ടല്ലോ, ഇതുപോലെ 1-2 ഫാനൊക്കെ വെച്ച് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ടേബിൾ ഫാൻ വെക്കുന്ന അത്ര എഫക്റ്റ് കിട്ടില്ല എങ്കിലും അത്യാവശ്യം നമുക്കൊരു തണുപ്പൊക്കെ കിട്ടും. ഓക്കെ, അടുത്തതായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് 3rd മെത്തേഡ് എന്ന് പറയുന്നത്, ഈ ഉണ്ടാക്കി വെച്ച സംഭവം കൊണ്ടുപോയിട്ട് നമ്മുടെ ജനലിൻ്റെ സൈഡിലൊരു ടേബിളിലോ മറ്റോ വെക്കാം. അതായത് ജനലിൽ കൂടി അകത്തേക്ക് വരുന്ന കാറ്റുണ്ടാവുമല്ലോ, ആ കാറ്റ് നമ്മുടെ ഈ സംഭവത്തിൽ തണുത്ത വെള്ളത്തിലും തണുത്ത ഓടിലും ഒക്കെ തട്ടി അത് കുറച്ചുകൂടി തണുത്തതിന് ശേഷം നമ്മുടെ റൂമിൻ്റെ അകത്തേക്ക് കയറി വരും. അപ്പോൾ ആ കാറ്റും നല്ല തണുത്തതായിട്ടുണ്ടാവും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇത് വീട് അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കാം. അതായത് വീടും അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തൊക്കെ മുറ്റത്തൊക്കെ അലങ്കരിക്കാനായിട്ട് വെള്ളമൊക്കെ വരുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ പല ഷോപ്പിൻ്റെ മുന്നിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കാം, വേണമെങ്കിൽ LEDയോ അതേപോലെ, അത് ഓരോരുത്തരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ അതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 4 രീതിയിൽ നമുക്ക് ഈ ഒരു സംഭവത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായത്, അതായത് ഏറ്റവും തണുപ്പ് കിട്ടുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഉപയോഗിച്ച ആ ടേബിൾ ഫാൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ പിറകുഭാഗത്ത് ടേബിൾ ഫാൻ വെച്ചിട്ടുള്ള ആ മെത്തേഡാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ വീഡിയോ കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ റൂമൊക്കെ എളുപ്പത്തിൽ, അതായത് ഒരു 5 ഓട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റൂം അത്യാവശ്യം നന്നായിട്ട് തണുപ്പിക്കാൻ പറ്റും. ഒരു 10-12 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മുടെ റൂമിൻ്റെ ചൂട് കുറക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്രദമാവെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.